മലയാളിയായ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് 12 വർഷം ഒരു രാജ്യത്തിൻ്റെയും രേഖകളില്ലാതെ 7 മക്കൾ നിസ്സഹായി ഒരമ്മ പ്രതീക്ഷയറ്റ 12 വർഷക്കാലം എല്ലാ നൊമ്പരങ്ങളും അനുഭവിച്ച മുമ്മിനിക്ക് ഇനി മുമ്പോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമാണ് സൗദി അറേബ്യയിൽ പ്രസിദ്ധീകരിക്കുന്ന മലയാള ദിനപത്രമായ മലയാളം ന്യൂസ് ആണ് മുമ്മിനിയുടെ ഈ ദുരിതപൂർവമായ ജീവിതം റിപ്പോർട്ട് ചെയ്തത് സൊമാലി സ്വദേശിയായ മുമ്മിനിയുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിയത് മലയാളിയായ അബ്ദുൽ മജീദ് ആണ് സൊമാലിയയുടെ തലസ്ഥാനമായ മെഗാദിഷുവിൽ നിന്നാണ് മുമ്മിന ജിദ്ദയിലെത്തുന്നത് വളരെ ചെറുപ്പം തന്നെ അവർ കുടുംബത്തോടൊപ്പം ജിദ്ദയിലേക്ക് താമസം മാറിയിരുന്നു കുടുംബത്തോടൊപ്പമുള്ള ജീവിതം മുന്നോട്ട് പോകവേയാണ് മലയാളിയായ പെരിന്തൽമണ്ണ സ്വദേശി അമ്മിനിക്കാട് അബ്ദുൾ മജീദിനെ പരിചയപ്പെടുന്നത് അപ്രതീക്ഷിതമായാണ് അബ്ദുൾ മജീദ് മുമ്മിനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സുഹൃത്തിൻ്റെ കടയിലെ പരിചയം പിന്നീട് പ്രണയമായി മാറി പിന്നീട് അബ്ദുൾ മജീദും മുമ്മിനിയും വിവാഹത്തിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചു തീരെ പ്രതീക്ഷിക്കാത്ത തൻ്റെ ജീവിതം തന്നെ ഗതിമാറുന്ന ഒരു തീരുമാനമാണ് അന്ന് മുമ്മിന എടുക്കുന്നതെന്ന് പിന്നീട് അറിഞ്ഞില്ല സന്തോഷവും സ്നേഹവും നിറഞ്ഞിട്ടുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി 6 മക്കളും ജനിച്ചു 7-ാമത്തെ മകൾ ഹജറ പിറന്നു വളർന്നു അവൾക്ക് കണ്ണിന് കാഴ്ച മങ്ങുന്ന ഒരു അസുഖമുണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടി അബ്ദുൾ മജീദ് മടങ്ങിയെത്തിയില്ല 12 വർഷക്കാലമായ അബ്ദുൾ മജീദിന് വേണ്ടി ഇവർ കാത്തിരിക്കുന്നു ഹജറയ്ക്കൊപ്പം ബാക്കി 6 സഹോദരങ്ങളും ഉപ്പയ്ക്കായി കാത്തിരിക്കുകയാണ് ഉപ്പയില്ലായ്മയുടെ തീരാ വേദനയുമായി അവർ ജീവിക്കുകയാണ് ജിദ്ദയിലെ ബാഗ്ദാദിയിലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിലാണ് അവർ ഇപ്പോൾ താമസിക്കുന്നത് ജീവിതത്തിൽ ദുരിതപർവ്വങ്ങൾ താണ്ടിയ മുമ്മിനിക്ക് മറ്റൊരു സങ്കടം കൂടിയുണ്ട് ജനന സർട്ടിഫിക്കറ്റുകളും ഇക്കാമയും ഉൾപ്പെടെ ഒരു രാജ്യത്തിൻ്റെയും ഒരു രേഖകളും മക്കൾക്കില്ല അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന ആശങ്കയിലാണിവർ ഒരുപക്ഷെ സൗദിയിൽ നിന്ന് തന്നെ നാടുകടത്തപ്പെട്ടേക്കാം വീട്ടിൽ പലഹാരമുണ്ടാക്കി അത് റോഡരികിൽ വിൽപ്പന നടത്തിയിട്ടാണ് മുമ്മിനെ മക്കളെ വളർത്തിയിരുന്നത് എന്നാൽ ഒരു അപകടത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റതിനാൽ പിന്നീട് ജോലിയുമായി മുൻപോട്ട് പോകാൻ മുമ്മിനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ മൂത്ത മകൾ ഹയാത്തിനെ ഒരു സൊമാലിയൻ പൗരൻ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ഇത് ഒരു വേർപിരിയലിൽ അവസാനിപ്പിക്കേണ്ടി വന്നു രണ്ടു പേരെ കുട്ടികളും ഇന്ന് മുമ്മിനയ്ക്കൊപ്പമാണ് താമസം കുടുംബം എങ്ങനെയെങ്കിലും മുൻപോട്ട് പോകേണ്ടതിനാൽ മകൾ ഹനാൻ വീട്ടുജോലിക്ക് പോയി തുടങ്ങി അവിടെ നിന്നും ലഭിക്കുന്ന 700 റിയാലാണ് ഇന്ന് ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം കോവിഡ് കാലത്ത് വയറു വിശന്നാൽ കുട്ടികൾ ഭക്ഷണം തേടി വിളിക്കുന്നത് വേങ്ങര സ്വദേശി അബ്ദുൾ സലാമിനെയാണ് പിതാവ് ജീവിച്ചിരിക്കെ അനാഥരായി കഴിയേണ്ടി വരുന്ന കുട്ടികൾക്കു നേരെയുള്ള കരുണയുടെ കരങ്ങൾ നീട്ടിയ ഒരാൾ ഒരു നോക്ക് കാണാൻ വന്നില്ലെങ്കിലും ഉപ്പയുടെ കൂടെ കേരളത്തിൽ ജീവിക്കാനാണ് ഈ മക്കൾക്ക് ആഗ്രഹം രേഖകളില്ലാതെ യാതൊരു സന്തോഷങ്ങളും അറിയാതെ കരഞ്ഞു പറ്റിയ ഉമ്മയുടെ കണ്ണിലെ നിസ്സഹായത കണ്ടുകൊണ്ടാണ് ഈ മക്കൾ ഇന്ന് ജീവിക്കുന്നത് രേഖകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മക്കൾക്കെങ്കിലും ജോലി കിട്ടുമെന്നായിരുന്നു മുമ്മിനെ പറയുന്നത് ജീവിതം തുലാസിലാടുമ്പോൾ മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളല്ലാതെ മറ്റൊന്നും ഈ സ്ത്രീക്കില്ല പ്രണിത ന്യൂസ് ഡെസ്ക് ചാനൽ 4 മലബാർ